സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ജീവിതം പോരാ. ചെറുപ്പം മുതലേ എന്നെ വളരെയധികം സ്വാധീനിച്ച ആ മനുഷ്യനായ യേശു സ്വാധീനിക്കുക മാത്രമല്ല, ഇന്നും പലതരത്തിൽ പല സ്ഥലത്ത് പല വിധത്തിൽ പല വേഷത്തിൽ എൻ്റെ കൈപിടിച്ച് നടത്തുകയോ എൻ്റെ കൂടെ പോവുകയോ ഒരു കൊച്ചു കോഴിക്കുഞ്ഞിനെ കൈക്കകത്ത് വെച്ച് സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ മനുഷ്യനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ വഴിയും എൻ്റെ രൂപാന്തരവും ഇതൊക്കെ എനിക്ക് മാത്രമുള്ള ഒരു അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. ഈ കുറച്ച് നാൾ മുമ്പാണ് ഞാൻ ഒരു രഹസ്യം തുറന്നു പറഞ്ഞത്. എൻ്റെ ആദ്യ കുർബാന കൈക്കുള്ളപ്പാടിന് വലിയ ഒരുക്കമാണ്. ഞങ്ങൾ ഇരട്ടയാണ്, രണ്ടുപേരുണ്ട്. ഒരു ട്വിൻ ബ്രദറും ഉണ്ടായിരുന്നു. വീട്ടിലാദ്യത്തെ കൊച്ചുമക്കളാണ്. ഈ വലിയ ഒരുക്കത്തിൽ ഈ കാറ്റഗറിസം ക്ലാസ്സിലൊക്കെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഒരു പാഠം എന്നെ ഒത്തിരി സ്വാധീനിച്ചതാണ്. ബൈബിളിൽ പറയുന്ന ഈശോ ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ചു എന്നാണ്. പക്ഷേ ആ പുസ്തകത്തിലെ പടം ഈശോ ചൂലെടുത്ത് ആട്ടി ഓടിക്കുന്നു. അവിടെ കുറേ കോഴിക്കുഞ്ഞുങ്ങളും മുട്ടയും പെട്ടിയും സാധനങ്ങളും എല്ലാം വായുവിൽ ഇങ്ങനെ പറക്കുന്നു. അപ്പോൾ എനിക്കുള്ള ക്വസ്റ്റ്യൻ, ഈശോ പാപം ചെയ്തു, ഈശോ ദേഷ്യപ്പെടുന്നു, ഈശോ അടിക്കുന്നു, അതെന്താ? അപ്പോൾ ടീച്ചറിനോട്, ടീച്ചറെ ഈശോ എന്നെ ദേഷ്യപ്പെടുന്ന കുട്ടി അവിടെ ഇരിക്കുക, എപ്പോഴും ഒരു ചോദ്യം. അവിടെ ഇരുന്നു തൃപ്തിയായില്ല. വീട്ടിൽ ചെന്നിട്ട് പപ്പായോട് ചോദിച്ചു, പപ്പ ഈശോ പാപം ചെയ്തോ, ഈശോ അടിക്കുന്നല്ലോ. അപ്പം പറഞ്ഞു ആ ആരാധന സ്ഥലം വൃത്തികേടൊക്കെ ആക്കിയത് കൊണ്ടാണെന്ന്. പക്ഷെ ഒത്തിരി കഴിഞ്ഞാണ് അതിൻ്റെ വാസ്തവത്തിലുള്ള സംഭവം എനിക്ക് മനസ്സിലായത്. എങ്ങനെയായാലും ആദ്യ കുർബാന കൈക്കൊള്ളുമ്പോൾ പറഞ്ഞിരുന്നത് എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കും, ഈശോ ആദ്യം ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാം, എന്നാ വേണേലും പറയാം. അന്ന് എനിക്ക് നല്ല നെറ്റും റീത്തും എല്ലാം ആൻറ്റിമാരൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് ഒരുക്കിയാണ് വിട്ടത്. ഇതെല്ലാം കത്തിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിച്ച് നിൽക്കുമ്പം തീ കത്തി മെഴുകുതിരിയിൽ നിന്ന്. അപ്പം എനിക്ക് തിരിച്ചു വന്നപ്പോൾ കേട്ടത് എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. എൻ്റെ കൂടെയുള്ള ട്വിൻ ബ്രദർ പാവം, നത്തിങ് ഹാപ്പൻഡ്. എൻ്റെ അഹങ്കാരം കൊണ്ടാണിത്. പതുക്കെ പതുക്കെ വിമ്മിക്കരഞ്ഞു, പക്ഷേ ഉള്ളിൽ നീറുന്നുണ്ടായിരുന്നു. പപ്പ എന്നെ വിളിച്ച് ചോദിച്ചു, എന്താ എനിക്ക് ഇത്ര ബോധമില്ലായിരുന്നു? പപ്പ ഞാൻ ഈശോയോടൊരു സൂത്രം പറയുമായിരുന്നു. ഈശോയുടെ സൂത്രം പറയുമായിരുന്നു, അതെന്താ? എനിക്ക് നിൻ്റെ മൂച്ചും ചുണയൊക്കെ ഇഷ്ടമായി, എനിക്കും അതുപോലെ എന്നെ ആക്കണം, അപ്പം ഞാനും കാണിക്കാം എന്നാണ് അന്ന് പറഞ്ഞത്. ആ കിന്നാരം പറിച്ചില്ലാണ് ഈ തീ പിടിച്ചത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അന്ന് പറഞ്ഞ് അത് കേട്ടു, അതുകൊണ്ടാണ് ഇച്ചിരി മൂച്ചും ചുണയൊക്കെ തന്ന് ഇങ്ങനെ റിസ്ക് എടുക്കാനും സമരത്തിലിറങ്ങാനും. സാധാരണ ആരും ഇറങ്ങിപ്പുറപ്പെടാത്ത ഒരു വഴിയൂടെ പോകാനും ഒക്കെ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതെനിക്ക് തോന്നുന്നു അന്ന് കിട്ടിയ വരമായിരിക്കാം. ഈ മേഴ്സി മാത്യു പെട്ടെന്ന് ഓവർനൈറ്റ് ദയാബായി ആയതല്ല. കൊച്ചു കൊച്ചു നാല് മൂന്ന് വയസ്സുള്ളപ്പോൾ പപ്പായുടെ കൂടെ കിടന്നായിരുന്നു ഞാൻ ഉറങ്ങുന്നത്. എൻ്റെ പപ്പ പൊതുപ്രവർത്തകനായിരുന്നു, ജയിലിലും കിടന്നു സ്വാതന്ത്ര്യ സമരത്തിൽ. അപ്പം വല്ലപ്പോഴും വീട്ടിലുള്ളപ്പം കൂടെ കിടക്കുമ്പോൾ കഥകൾ കേട്ട് കേട്ടാണ് ഞാൻ വളർന്നത്. ആ കഥകൾ എന്നെ ഒരുപാട് വെല്ലുവിളിപ്പിച്ചു. ഗാന്ധിയുടെ കഥ, കോട്ടൂരി വലിച്ചെറിഞ്ഞിട്ടൊരു പുതപ്പെടുത്ത് പുതച്ചു,
ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ആവേശമായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് കൊച്ചു സ്വപ്നം മനസ്സിൽ ചെറുപ്പത്തിലേ ഉണ്ട്. പിന്നെ വായന. പക്ഷേ ആ ശരിക്ക് ദയാവായി ആകാനുള്ളത് വായിച്ചു വായിച്ച് പ്രേക്ഷിത കേരളം വായിച്ചപ്പോൾ മിഷണറിമാരുടെ ലൈഫ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് മിഷണറിമാരെ പറ്റി, അവിടെയും രണ്ട് ലൈൻ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. കാറ്റും മഴയും വെയിലും മഞ്ഞും കൂട്ടാക്കാതെ ഇതാരോ, കൂട്ടാക്കാതെ ഇതാരോ. അയ്യോ, ഞാനൊരു പൊട്ടിയാ. കാരണം ഞാൻ ഈ വാക്കുകൾ അതുപോലെ ലിറ്ററലി എടുക്കുമായിരുന്നു. കാറ്റും മഴയും വെയിലും മഞ്ഞും ഒന്നും കൂട്ടാക്കാതെ, അങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ മോഹിച്ചത്. അത് ഇൻറ്റേർണലൈസ് ചെയ്തു. ഇപ്പം മിഷനും പോകണമെന്ന് വീട്ടിൽ പറയുമ്പോൾ എല്ലാവരും പറയുമോ, നിനക്ക് ആരോഗ്യമില്ല, നീ പിടിച്ച് നിൽക്കുകയല്ല. അപ്പോൾ ഇത് ഫേസ് ചെയ്യാനും എന്നെ തന്നെ ടഫാക്കാനും, അന്ന് എട്ടിലും ഒൻപതിലും ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒരു പ്രത്യേക എന്താ പ്രയത്നമായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ മഴയുണ്ടെങ്കിൽ കുടയുടെ ഫോൾഡിനകത്തോട്ട് പുസ്തകം എല്ലാം കയറ്റി വെച്ചിട്ട് നല്ലപോലെ നനഞ്ഞിഞ്ഞ് വരും. നനഞ്ഞ് വന്നിട്ട് എനിക്കൊരു ചുക്കുമില്ല. പിന്നെ പലപ്പോഴും ഉച്ചഭക്ഷണം ഒളിച്ചു വെച്ചിട്ട് പോകും, ഉച്ചഭക്ഷണം കൂടാതെ ഒന്ന് അഭ്യസിക്കാൻ. ഇങ്ങനെയൊക്കെ എനിക്ക് നല്ല ബോധ്യമായ, ഐ ക്യാൻ ഫേസ് എനിത്തിങ്, എനി ടഫ് ലൈഫ്. അതുപോലെ അന്നൊക്കെ 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് തോട്ടിൽ പോയി, അല്ല ഞങ്ങൾ വീട്ടിലെ കുളത്തിൽ പോയി നീന്തി കുളിച്ചിട്ട് വന്ന്, ഇലക്ട്രിസിറ്റി ഇല്ല, വിളക്കും കത്തിച്ചിരുന്ന് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചേർന്ന്, അങ്ങനെ ഒരു ടഫ് ലൈഫിലാണ് ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്തത്. അതുകൊണ്ട് അത് വലിയ പ്രയാസമല്ലായിരുന്നു. പിന്നെ ഈ ദയാബായിയാകാൻ കാരണം, ഞാൻ ആദ്യമായിട്ട് ബംഗ്ലാദേശിൽ പോയപ്പം റെഫ്യൂജി ക്യാമ്പിലോട്ട് പോകുമ്പോൾ ടീച്ച് യുവർ സെൽഫ് ബംഗാളി എന്നും പറഞ്ഞ ഒരു പുസ്തകം മേടിച്ചുകൊണ്ട് പോയത്. അവിടെ ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഷയിൽ അല്പമെങ്കിലും ഐ ഡോണ്ട് വാണ്ട് ടു ബി ഡിഫറെൻറ്റ്. അപ്പം ഇങ്ങനെ ഇച്ചിരി ബംഗാളിയും ചെന്ന് പറഞ്ഞു. പക്ഷേ അവർ സാരി ഉടുക്കുന്ന വേറൊരു രീതിയിൽ. അപ്പോൾ പിറ്റേ ദിവസം തന്നെ സാരി അവരെ പോലെ ഉടുക്കാൻ അവരെ കൊണ്ട് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. പിന്നെ പേര് പറയുമ്പം മേഴ്സി എന്ന് പറയുന്നതിന് അവർ പറയും മോഷി മോഷി എന്ന്. എനിക്കത് എൻ്റെ ഇംഗ്ലീഷ് പേര് ഒരു സുഖമില്ല. അപ്പം അവരുടെ ട്രാൻസ്ലേറ്റ് കരുണ. അപ്പം അവിടെ അവർ ഞാൻ കരുണയായി. ഹരിയാനയിൽ ചെന്നപ്പം അവിടുത്തെ ആളുകളുടെ ഇതുപോലെ എല്ലാ പേരിൻ്റെ സ്ത്രീകളുടെ പേരിൻ്റെ കൂടെ ഒരു വതിയുണ്ട്, ചന്ദ്രാവതി സോമവതി ഇങ്ങനെ. അപ്പം ഞാൻ അവിടെ ദയാവതിയായി. ഞാൻ ഡൽഹി രൂപതയ്ക്ക് വേണ്ടിയിട്ട് യമുന ഫ്ലഡിൻ്റെ സമയത്ത് ഒരു 1.5 വർഷം ഹരിയാനയിൽ ജോലി ചെയ്തു. പിന്നെ ഈ മധ്യപ്രദേശിൽ വന്നപ്പം ഒരു കൂട്ടം മനസ്സിലായി, ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബായി ബായി എന്ന് വിളിക്കും. അമ്മ മോളെയും വിളിക്കും ബായി, മോളമ്മയും വിളിക്കും. അതുപോലെ ചേച്ചി അനിയത്തിമാരും ബായ് ബായ്, നല്ല അഫക്ഷനേറ്റ്. ഓ, ഐ ഫൗണ്ട് ഇറ്റ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവർ പുറത്തോട്ടങ്ങ് ചെല്ലുമ്പോൾ ഈ വേഷത്തിലും കോലത്തിലും ചെല്ലുമ്പം ഓരോരുത്തർ ഏ ബായ് എന്നും പറഞ്ഞ് ഒരു തട്ടും തന്ന് നമ്മളെ അങ്ങ് മാറ്റി നിർത്തും. അപ്പം ഞാൻ ആ ഏ ബായിയായി, രണ്ടും കൂടെ കൂട്ടി ദയാബായി പേരിൽ. പക്ഷേ ശരിക്കും ദയാബായിയാകാൻ ആദ്യം മുതൽ തന്നെ അവരെ നിരീക്ഷിച്ചും അവരെ സാരി ഉടുക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കിച്ചു തരാ, എന്നെ പാടത്ത് പണിയാനും വിളവെട്ടാനും ഒക്കെ. അപ്പം ഞാൻ അവരിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ പരത്താണ് ടീച്ച് മീ, ഐ വോണ്ട് ടു ലേൺ. ഇങ്ങനെ അങ്ങ് താഴ്ന്ന്, അല്ലാതെ ഞാൻ അവരെ പഠിപ്പിക്കാനോ തിരുത്താനോ ഒന്നുമല്ല ശ്രമിച്ചത്. അങ്ങനെ ആയപ്പോഴത്തേക്കും ഒരു നല്ല ബന്ധമായി. പിന്നെ ആ ബന്ധത്തിന് ഒരു സംഭവം കൂടി ഉണ്ടായി. എൻ്റെ സ്വഭാവം ഒരുപക്ഷെ ഇച്ചിരി ക്യൂരിയസും അതൊക്കെ ആയിരിക്കും. ഒരു രാത്രിയിൽ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, അമ്മ ബായി തുട ചായപ്പത്തി ഇതേതോ, ഈ ചായപ്പൊടി എടുത്തു കൊണ്ടുവന്നിട്ട് ഞാൻ ചോദിച്ചു, ക്യോ എന്താ സംഭവം? വൈഫിന് പ്രസവം, രാത്രിയായി, വീട്ടിലാണ് പ്രസവം. ഞാൻ നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു മോഹം അവിടെയൊന്ന് പോയി കാണണം. പക്ഷേ ഞാൻ ആ പുറം നാട്ടുകാരിയാണ്, പുറം ജാതി, അവരുടെ വീട്ടിനകത്ത് എനിക്ക് കയറത്തില്ല. എനിക്ക് പുറത്തൊരു വരാന്തയിൽ ഒരു ശകലം സ്ഥലത്തെ ഉപയോഗിക്കാനുള്ളൂ. ഒരു വിധവയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ ചോദി, ചായപ്പൊടി കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഭയ്യ മൈ ബി ആവും ക്യാ?
അജാവോ എന്ന് പറഞ്ഞു. സന്തോഷം, ദൈവസ്നേഹം വർണ്ണിച്ചു. ഓ, എന്തൊരു സന്തോഷമായിരുന്നു. പോയി അകത്തിയെന്ന് അവളവിടെ ഇരുന്ന് പ്രസവിക്കാനിരിക്കുക, കാലം നീട്ടി. ഞാനിവിടെ പലപ്പോഴും ഇരിക്കുന്ന പോലെ അവളുടെ കൂടെ രാത്രി മുഴുവൻ സ്പെൻഡ് ചെയ്തു. ആ പ്രസവത്തിൽ അവളുടെ കൂടെ ചേർന്നു, കൈപിടിച്ചു, ആ വേദന ഷെയർ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് അവൾ പറഞ്ഞു, പോയി കുളിച്ചിട്ട് വാ. കുളിച്ചിട്ട് വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കൽസെത്തും ബോംബെ വാലിത്തി. ഞാൻ ബോംബെയിൽ നിന്ന് എം എസ് ഡബ്ല്യു പഠിക്കുമ്പം റിസർച്ചിനും ഫീൽഡ് വർക്കിനുമായിട്ട് പോയതാ. എന്നിട്ട് പറഞ്ഞു, ആജ് സെത്തും മെരി ഗോയി ഹോ. ഗോയി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കോ പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഇവരുടെ ജാതിയിൽ, ഇവരുടെ ഈ ആദിവാസി വർഗത്തിൽ ഉള്ള ഒരു നല്ലൊരു സംഭവമാണ്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, അത് സമൂഹവും അക്സെപ്റ്റ് ചെയ്യും, അതിന് റിച്വലും ഒക്കെ ഉണ്ട്. അപ്പം അവളെന്നെ ഗോയിയാക്കി. ഞാൻ അവളെ ആക്കുകയല്ല ചെയ്ത്, അവളെന്നെ ഗോയിയാക്കി. അങ്ങനെയാണ് അവിടെ ഒരു ബന്ധം തുടങ്ങുന്നത്, റിയൽ ക്ലോസ് റിലേഷൻഷിപ്പ്. അതുമൂലം അവളുടെ പേരൻസിൻ്റെ വില്ലേജിൽ എന്നെ കൊണ്ടുപോയി, അവിടെ തുടങ്ങി. അവിടെയാണ് ഞാൻ 16 വർഷം ജീവിച്ച് ശരിക്കും ദയാബായി ആയത്. അവിടെയാണ്, അവിടെയും ഒരു കുറവുണ്ടായിരുന്നു, ഞാനൊരു കൃഷിക്കാരിയായില്ല. ഇവരെല്ലാവരും കൃഷിക്കാരാണ്. 16 വർഷം കഴിഞ്ഞ് എൻ്റെ പപ്പ മരിച്ചപ്പോൾ വീട്ടിൽ നിന്ന് അങ്കിളും ഒക്കെ കൂടെ വന്ന് കുറേ പൈസ തന്നു. ഞാൻ വീട്ടിൽ നിന്നൊന്നും എടുക്കുന്നില്ലായിരുന്നു. പപ്പായുടെ സാധിക്കാത്ത ആഗ്രഹം സാധിക്കാനായിട്ട് കുറേ പൈസയും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനത് തിന്നു കുടിക്കുന്നില്ല, പക്ഷേ ഒരു കൃഷിക്കാരിയാണ്. ഐ ഡിൻ ബിക്കം എ ഫാമർ, നൗ ഐ ആം ഗോയിങ് ടു ബി എ ഫാമർ. അപ്പോൾ സ്ഥലം മേടിച്ച് ഇപ്പോൾ താമസിക്കുന്ന വില്ലേജിലേക്ക് വന്ന് കൃഷിക്കാരിയായി. അങ്ങനെയാണ് ദയാബായി കുറച്ചുകൂടെ യഥാർത്ഥത്തിൽ ഒരു ആദിവാസി സ്ത്രീയായത്, കൃഷിക്കാരിയായത്. ഞാൻ കഴിഞ്ഞ 2.5 വർഷമായിട്ട് എൻഡോസൾഫാൻകാരിൽ 2018 ജനുവരി 30 ഞാൻ ആദ്യം വരുന്നത്. തകർന്നു പോയി ആ കുട്ടികളെ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് ഒരു സമരത്തിന് സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ പോയിട്ട് ഞാൻ തിരിച്ചു പോയി. പലരും വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നതുകൊണ്ടായിരിക്കാം 10 കോടി ബഡ്ജറ്റ്, അതിന് മുമ്പിലത്തെ വർഷം ഇക്കൊല്ലം 50 കോടിയുണ്ട്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ഇനി ഇവിടെ കുറച്ച് പ്രവർത്തിക്കാമെന്ന് കണ്ടുവന്നു. ഓരോ മാസവും എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. ഇങ്ങനെ വന്നപ്പോഴൊക്കെ ഇവരുടെ ഓരോ സ്റ്റോറിയും കേൾക്കുമ്പം, ഓ, എനിക്കൊരിക്കലും മിസ്സാണ്. ആളുകൾ തന്നെ, പീപ്പിൾ ലൈക്ക് യു. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ, ദയവായി എങ്ങോട്ടാണ്, കാസർഗോഡ്, എന്താ എൻ്റെ സ്വർഗം, ഓ, അതൊക്കെ എല്ലാം തീർന്നില്ലേ, അവർക്ക് ഒത്തിരി കോടികൾ കിട്ടിയല്ലോ, ഇതാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് നോട്ട് ട്രൂ. അതേസമയം നമ്മളുടെ ചർച്ചിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. ഈ സമരം എന്ന് പറയുന്ന കുറേ സാധാരണ മനുഷ്യർ നിരന്തരം കൊണ്ട് ഇപ്പോൾ 40 വർഷമായി ഇപ്പോഴും തളരാതെ കൊണ്ടുപോകുന്ന ഒരു സമരം. കൊച്ചു കൊച്ചാളുകളുടെ കൺട്രിബ്യൂഷനും, അങ്ങനെ ഫണ്ടൊന്നും പുറത്തുനിന്നൊന്നുമില്ല. അപ്പോൾ അതിലൊന്ന് കൂടി ഇതിനൊക്കെയുള്ള കാരണം എന്താ? പ്രതീക്ഷ. ഈ 2 പുസ്തകത്തിലാണ് എൻ്റെ പ്രതീക്ഷ. ഇന്നത്തെ യാത്രയിലും ബൈബിൾ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ബൈബിളിൽ ഞാൻ കോൺവെൻ്റ് വിട്ട് കഴിഞ്ഞ് വഴിയറിയാതിരുന്നപ്പോൾ ഒരു ബൈബിളിൽ കൂടെ ഒരു യാത്ര നടത്തി. എനിക്ക് മനസ്സിലായത്, കോൺസ്റ്റൻ്റ്ലി ഗോഡ് വാസ് കൺസേൺഡ് അബൌട്ട് ദ പൂവർ ആൻഡ് സഫറിങ് ഇൻജസ്റ്റിസ് ആൻഡ് ടൈം ടു ടൈം ഡിഫറെൻ്റ് വേ ഹി ഇൻ്റർവീൻഡ്. ചുമ്മാ കൺസേൺ മാത്രമല്ല, അതും കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങ് ചെല്ലുമ്പോൾ കാണാം, ഈ ഇൻ്റർവെൻഷൻ ഒന്നും പോരാഞ്ഞിട്ട് ഹി ഹിംസെൽഫ് കെയിം ഡൗൺ. ശൂന്യനായ ഒരു മനുഷ്യൻ, ദൈവം ശൂന്യനായ ഒരു മനുഷ്യനായി, ഒരു പ്രതീക്ഷയായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് ഇങ്ങനെ വരുന്നു. ആ ബൈബിളിൽ കൂടെ വീണ്ടും വായിക്കുമ്പോൾ ഒരു പാഠം ഇന്നും ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന Luke 4:16-21, അതിനിച്ചൂടെ മുമ്പോട്ട് നമുക്ക് കടക്കണം. ആ പയ്യൻ ആശാരി ആയ അപ്പൻ്റെ കൂടെയും
തുന്നലും അതും ഇതൊക്കെ ചെയ്യുന്ന അമ്മയുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഓരോന്നും നടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഹി വാസ് ലിസ്ണിങ് വാച്ചിങ് ഇംബൈബിങ് ദ ഹോൾ തിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഒരുത്തി പറയും, എടി മറിയേ, ദേ എൻ്റെ കുട്ടിയെ അമ്മമാർ ചിത്തയാക്കി, എൻ്റെ മോളെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ. വേറൊരാൾ, ജോസഫേ മോൻ മരിച്ചു, അടക്കാൻ പൈസയില്ല, കടം ഉള്ളവരൊക്കെ ചോദിക്കുന്നു, ഒന്ന് സഹായിക്കൂ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ കേട്ട് ഈ ജോസഫും മറിയോ ഒക്കെ ഇടപെടുന്നതൊക്കെ കണ്ട് ഇവൻ ഇതെല്ലാം കണ്ട് ചാർജ്ഡ്. ഇന്ന് ഈ വേർഡ്സിന് അർത്ഥം നിങ്ങൾക്കറിയാം. ഹി വാസ് ചാർജ് വിത്ത് ഓൾ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. ചുമ്മാ നിസ്സംഗതയോടെ അങ്ങനെ അവിടെ പണി ചെയ്തു കൂടിയല്ല. എവറിഥിങ് വാസ് ഗോയിങ് ഹിയർ ഹിയർ. അവസാനം മടുത്തു, ഹി വെൻ ടു ദ ജംഗൽ, കാട്ടിലേക്ക് പോയി. തനിയെ ഇരുന്ന് ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഉത്തരം കണ്ടുപിടിക്കാൻ എന്നിട്ട് തിരിച്ചു വരുന്നു. ചാർജ്ഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഐ ഹാവ് കം ടു ബ്രിങ് ഗുഡ് ന്യൂസ് ടു ദ പൂവർ. ഹി ഹാസ് അനോയിന്റഡ് മീ എന്ന് പറഞ്ഞിട്ട് ഈ ഗുഡ് ന്യൂസ് എന്നതാ അല്ലേലൂയ. നോ, വിശന്ന് തളർന്നു വരുന്ന ഒരാൾക്ക് ഒരു ചപ്പാത്തി കഷ്ണമാണ് ഗുഡ് ന്യൂസ്. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, പോയിക്കോ. അച്ഛനോട്ടേനാ, കർത്താവ് വന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, കല്ലിനെ റൊട്ടിയാക്കി, ഇതൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. ഹി നീഡ്സ് എ ലിറ്റിൽ ബ്രെഡ്. ഇങ്ങനെ ഓരോ സംഭവത്തിലും എനിക്കറിയാം, റേപ്പ് ചെയ്തപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് അമ്മ വന്നപ്പോൾ എന്താ ചെയ്ത്? നല്ലപോലെ കുളിപ്പിച്ച് നല്ല പുതിയ വസ്ത്രവും കൊടുത്ത് നല്ല വേഷവും കൊടുത്ത് പ്രാർത്ഥിപ്പിച്ചു. ആ അടയാളങ്ങൾ എവിഡൻസ് മുഴുവനും പമ്പാ നദിയിലും ഒക്കെ ഒഴുകിപ്പോയി. വളരെ പ്രൂഡൻസോടെ വി ഹാവ് ടു ടേക്ക് ഗുഡ് ന്യൂസ് മീൻസ് ഗോ എലോൺ, ടേക്ക് വൺ സ്റ്റെപ്പ് ടു മേക്ക് ദാറ്റ് പേഴ്സൺ ഹോൾ. വൂണ്ടഡ്, ബ്രോക്കൺ, നശിച്ചു അവളുടെ കണ്ണിൽ എൻ്റെ കന്യാവ്രതം എല്ലാം പോയി. ആ സമയത്ത് ഗോ എലോങ് വിത്ത് ദാറ്റ് പേഴ്സൺ. ഇതാണ് അപ്പോൾ എനിക്ക് ഇത് ഒരു ആൻസറായിട്ട് കിട്ടി. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് വായിക്കുമ്പം ഈ ലിബറേഷനും എല്ലാം പറഞ്ഞിച്ച് പറയുന്നു. ആ ജൂബിലി വർഷം, ജൂബിലി വർഷം പറയുന്നത് ആർക്കും ആരെയും പേടിക്കാതെ, ഒരു കടക്കാരെയും പേടിക്കാതെ ഫ്രീ ആയിട്ട് ഇനി മുന്നോട്ട് പോവാം. നമ്മളുടെ രാഷ്ട്രത്തിന് വേണ്ടി പൊരുതിയ കുറേ പേര്, കുറേ നാളുകൾ എല്ലാ വിഭാഗക്കാരുടെയും റിപ്രസെൻറ്റേറ്റീവ് കുത്തിയിരുന്ന് നാളുകളായിട്ട് ആലോചിച്ചുണ്ടാക്കിയ ഒരു സംഭവമാണിത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. നമ്മുടെ രാജ്യം എങ്ങനെയാകണം? ദൈവരാജ്യം. ഓരോ വ്യക്തിക്കും എന്താണ്? And to secure to all its citizens justice, social, economic and political liberty of thought, belief, faith, worship and expression. ഇതെല്ലാം ചോദ്യപ്പെടുന്നു. ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ ഫ്രറ്റേണിറ്റി, സാഹോദര്യം. അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, വെരി ഇമ്പോർട്ടൻറ്റ്, ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ നേഷൻ ഇൻ അവർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ദിസ് 26th ഡേ ഓഫ് നവംബർ 1949 in act adopt and give to ourselves this constitution. ഈ ഗോസ്പൽ പാസേജും ഇത് രണ്ടും ഞാൻ ഒന്നായിട്ടാണ് കാണുന്നത്, ഒരേ മെസ്സേജ്, ജസ്റ്റിസ്, ലിബർട്ടി, ഇഗാലിറ്റേറിയൻ സൊസൈറ്റി. സോ ആസ് ആൻ ഇന്ത്യൻ, ആസ് എ ക്രിസ്ത്യൻ,
സെയിം മെസ്സേജ് ഫോർ അസ് ആൻഡ് ലിവ് ദാറ്റ് ഈച്ച് വൺ അസ് നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഇറ്റ്സ് എ പ്രോമിസ് ഇറ്റ്സ് എ ഹോപ്പ് ഫോർ ദ കൺട്രി സോ വി ഹാവ് ടു ഗെറ്റ് വി ഹാവ് എ ഡ്യൂട്ടി ടു സീ ദാറ്റ് ദിസ് ഈസ് എ കണ്ടീഷൻ അതാണ് ആദ്യം പാടിയ പാട്ട് എന്തുകൊണ്ടാണ് അത് പാടിയെന്ന് പറയാം ഈ ലോക്ക്ഡൗണിൽ ആദ്യം താമസിക്കുന്ന ഒരു ദിവസം ബ്യൂട്ടിഫുൾ സ്കൈ പിങ്ക് ഓറഞ്ച് യെല്ലോ റെഡ് ഓഹ് ഞാനങ്ങ് തുള്ളിച്ചാടി എൻ്റെ കൂടെ ഒരു പട്ടിയുണ്ട് രണ്ടു പേരുണ്ട് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്കൈ നോക്കിയിട്ടാണ് അവന്മാരും കൂടെ തുള്ളിച്ചാടി കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ തോളയിലോട്ടും കയറി അപ്പം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് എവ്രിവെയർ സി പോസിറ്റീവ്ലി ആ ഇത് കണ്ടു ഇത് കഴിഞ്ഞ് അതും അതോടെയാണ് ഈ പാട്ട് തുടങ്ങിയത് ദിസ് ലൈൻ ഈസ് റിയലി അപ് എവ്രി മോമെൻറ്റ് ഓരോ പോസിറ്റീവ് എക്സ്പീരിയൻസും പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല 10 കിലോമീറ്റർ ദൂരെ പോണ ഒരു തീപ്പെട്ടിയോ പഞ്ചസാരയോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഒരു ദിവസം രാവിലെ തീപ്പെട്ടിയില്ല ഒരു മഴയും പെയ്തു അപ്പോൾ എന്താ ഞങ്ങളുടെ ആളുകൾ ആദ്യകാലങ്ങളിലൊക്കെ ചക്മക്കെന്ന് പറഞ്ഞ ഒരു ഇരുമ്പ് കഷ്ണവും ഒരു പിന്നെ കല്ലും പറക്കല്ല് പോലെ ഉരച്ച് തീ കത്തി അപ്പം ഞാനും പറഞ്ഞൊന്ന് നോക്കാം ഒരു പഞ്ഞി അവിടെ വെച്ച് ഉരച്ചു ഒരു സ്പാർക്ക് അതിന്ന് തീ കത്തിച്ചു അന്നത്തെ ഭക്ഷണം അങ്ങനെ പിന്നെയും ദൈവസ്നേഹം പറഞ്ഞു നല്ലൊരനുഭവം ഇങ്ങനെയാ 10 ദിവസങ്ങളൊന്നും പിന്നെ ഉണ്ടടാ പ്രധാനമന്ത്രിക്ക് കാര്യാലയസ് എന്നും പറഞ്ഞു ഒരു ഫോൺ ഞാനവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വന്നല്ലേ അപ്പം പോലീസ് ഓഫീസറിനെ വിളിച്ച് കാരണം അവിടെ കടയിൽ നിന്ന് തുറക്കുകയല്ല ചന്തയിൽ പോകത്തില്ല അവർ വാട്സപ്പിൽ കൊടുത്താൽ സാധനം കൊണ്ടുവരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് 10 കിലോമീറ്റർ ദൂരെയാണ് ഇൻ ബിറ്റ്വീൻ നത്തിങ് അപ്പം ടി ഐക്ക് വിളിച്ചു സാറേ ഒരു വണ്ടി എടുത്താൽ അവിടെ ഒരു വണ്ടിക്കാരനോട് ചോദിച്ചു നീ വരാമോ 10 കിലോമീറ്റർ നടക്കാൻ പോയിട്ട് തിരിച്ചും വരാൻ ധൈര്യം തോന്നിയില്ല കടും ചൂട് നടക്കുന്ന 20-30 കിലോമീറ്റർ നടന്നതാണ് ബട്ട് ദാറ്റ് ടൈമിനോ സമയം ഒരുപാട് പണികളുണ്ട് ഇല്ല പറ്റിയല്ല വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കുക കടയിൽ ഞാൻ പറഞ്ഞു ഐ ഹാവ് നോ വാട്സപ്പ് ഐ ഡോണ്ട് യൂസ് ഓൾ ദീസ് മോഡേൺ തിങ്സ് ഒരു സിമ്പിൾ ഫോണുണ്ട് എന്താ കാര്യം പ്രധാനമന്ത്രിക്ക് കാര്യാലയസ് ഫോണായാ എനിക്കൊരു ഇമെയിൽ അയക്കണം പ്രധാനമന്ത്രി എന്താ കാര്യം എന്തിനാ നിങ്ങളോട് പറയുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി എന്നോട് ചോദിച്ചു പിന്നെ 6,000 രൂപ കൃഷിക്കാർക്കുള്ള കിട്ടിയോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കിട്ടിയില്ല എനിക്കൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞു എങ്ങനെയല്ല അത് വലിയൊരു ന്യൂസായി ടി ഐ ചെന്ന് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഡോക്ടറോട് പറയുന്നു ദയവായ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ എത്തിച്ചു കൊടുക്കുക തഹസിൽദാറോട് പറയുന്നു വില്ലേജ് ഓഫീസർ ദൈവസ്നേഹം വർണ്ണിച്ചിട എപ്പോഴും ഇത് തന്നെയാണ് പിന്നെ ഞാൻ ഈ ഒരു വർഷം ഇങ്ങനെ ജീവിച്ചു പക്ഷേ വളരെ നല്ല അനുഭവമായിട്ട് അതിൽ എന്നിട്ട് ഞാൻ ഈ പോലീസ് ഓഫീസറോട് ഇത് പറഞ്ഞു ഞാൻ അവിടെ പോയില്ല പക്ഷേ അവർ വന്നു എന്നതേലും അതൊരു വലിയ സംഭവമായി പിന്നെ ഈ കൃഷിയുടെ ഇത് വന്നപ്പോൾ എനിക്കൊന്ന് പലരും കേരളത്തിൽ അമ്മ അമ്മയെന്ന് വിളിച്ച് അച്ഛനല്ല കേട്ടോ വിളിച്ച് പുറകെ നടക്കുന്ന കുറേ പേരുണ്ട് വലിയ ആളുകൾ ഞാൻ പറഞ്ഞു ഒന്ന് നിങ്ങളൊന്ന് ഓർഗനൈസ് ഇവിടെ ഒരു ഷോ നടത്താം യു ഡോണ്ട് നീഡ് ടു ഗോ ടു ഡൽഹി ഞാൻ പറയുന്നു ഒരു ദിവസം ഈ കേരളത്തിലെല്ലായിടത്തും ഫാമേഴ്സ് ഓൺ ദ റോഡ് മേക്ക് എ ബിഗ് ഷോ ജസ്റ്റ് ഓൺ ദ റോഡ് വിത്ത് ദെയർ ഡിമാൻഡ് അമ്മ അത് ഈ പഞ്ചാബികളുടെ കാര്യമൊന്നുമല്ല നമ്മളുടെ കാര്യം കേരളത്തിൽ എവിടെയാ അതുപോലെ 20-30 ഒക്കെ ഏക്കറുള്ളവരെ നമ്മളെവിടെയാ അങ്ങനത്തെ വലിയ കൃഷിക്കാർ ഇങ്ങനെ ഇങ്ങനെ കുറേ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഹിയർ ദെർ ഈസ് നോ അഗ്രികൾച്ചർ അഗ്രി ബിസിനസ് ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഞാൻ കൃഷി ചെയ്യുന്നതിന് മുമ്പേ ഈ ആളുകളിൽ നിന്ന് ആദിവാസികളിൽ നിന്ന് അക്ഷരമൊന്നും അറിയാത്തവരിൽ നിന്ന് പഠിച്ചു അത് ഞാൻ കോൺക്രീറ്റൈസ് ചെയ്ത് ഞാൻ എൻ്റെ ഇതിങ്ങനെയാണ് 7F കൃഷി എന്ന് പറയുന്നത് അതൊരു വലിയ സംസ്കാരം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഫുഡ് ഫ്രൂട്ട് ഫോക്ക് മെഡിസിൻ ഫെർട്ടിലൈസർ ഫ്യൂവൽ പിന്നെ എന്തൊക്കെയാണ്
ഫർണിച്ചർ, വീട്ടിലെ ആവശ്യത്തിനുള്ള ഉരുപ്പടികളൊക്കെ ഉണ്ടാകും, എല്ലാം കൃഷിയിൽ നിന്ന് പരസ്പരം കൊടുക്കുകയും ഞാൻ ചെയ്യുന്നത് അധികമാണെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കും. അവരിൽ നിന്ന് അങ്ങനെ ഒരു നല്ല ബന്ധം, നല്ലൊരു സംസ്കാരമാണ്. പക്ഷെ കേരളത്തിൽ അതില്ല. സോ ദേ കുഡിൻറ്റ് ഗെറ്റ് ഇറ്റ്. ഞങ്ങൾ അതിനുള്ളതല്ല. ഇവിടെ എവിടെയാണ് കൃഷി? ഇവിടെ അഗ്രി ബിസിനസ് അല്ലേ? എത്ര പൈസ ഉണ്ടാക്കാം, എത്ര എൻഡോസൾഫാൻ മുക്കി 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 വിഷം എന്തുമാത്രം നിറച്ചു വിടാം, ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ അവസാനം ഞാൻ തന്നെ മൂച്ചു, എനിക്ക് പേടിയായിരുന്നു. പക്ഷേ പേടി എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ ആണ്, പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ക്വാറന്റൈൻ, അവിടെയൊന്നും അതില്ല എന്നോർത്തുകൊണ്ട് സമാധാനത്തോടെ പോയി. എന്തോരു നല്ല അനുഭവം. ഐ ഹാവ് നെവർ സീൻ പീപ്പിൾ സ്ട്രഗിൾ സോ പീസ്ഫുൾ, സോ കമ്മിറ്റഡ്, സോ ഡിറ്റർമിൻഡ്, സോ സ്ട്രോങ്. ഞാനിവിടെ വെസ്റ്റേൺ ഘാട്ട് പദയാത്രയിലൊക്കെ നടന്നപ്പോൾ ആ എവിടെയാ ഒരു ആ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ഈ ഇത് കണ്ടതാ, അവിടെയൊക്കെ യങ് ബോയ്സ് ആൻഡ് ഗേൾസ് അവരുടെ പെരുമാറ്റവും ഈ വെസ്റ്റേൺ ഘാട്ടിലെ പറ്റിയുള്ള യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഇറ്റ് വാസ് സംതിങ്, സോ മെനി തിങ്സ്, ഡർട്ടി തിങ്സ് ഹാപ്പനിങ്. പക്ഷേ ഈ സമരത്തിൽ റിയലി വണ്ടർഫുൾ ഗോസ്പൽ എല്ലാ യുദ്ധേ. എന്നെ ആരും ദയാഭായി ആയിട്ടോ ഒരു സോഷ്യൽ വർക്കറായിട്ടോ അറിയില്ല. ഞാൻ ചുമ്മാ നടക്കുക, 20 കിലോമീറ്റർ ദൂരമുള്ള ക്യാമ്പുകൾ, ചില ചെറുപ്പക്കാർ കയ്യിലേക്ക് കൊണ്ടുവന്ന് സ്വീറ്റ്സ് പാക്കറ്റ് തരും. ബാത്റൂമിൽ പോകാൻ ഫസ്റ്റ് ഫ്ലോറിൽ പോകണം, ഇരുട്ട് പിടിച്ച ഒരു ഇത്, അതിൽ കൂടെ തപ്പി തപ്പി കയറുമ്പോൾ ഒരാൾ വന്ന് കൈ പിടിക്കും. സോ മച്ച് ഓഫ് അതർ ഓറിയൻറ്റഡ്, സോ മച്ച് ഓഫ് കൺസേൺ ഫോർ അനദർ വൺ. There is no discrimination. I didn't see with anybody. So much of sharing, giving, helping. അത് ഒരു ദിവസമെങ്കിലും അത് അനുഭവിക്കാൻ സാധിച്ചെങ്കിൽ യു ഹാവ് ലോസ്റ്റ് എ ലോട്ട് എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും ഡൽഹിയിലും സമീപത്തുമുള്ളവർ ഒരു ദിവസമെങ്കിലും ഇതിന് ഒന്നും നമുക്ക് മുൻപിൽ ഉത്തരമില്ല. ബട്ട് സ്റ്റിൽ ഉത്തരം ഇപ്പോൾ ഞാൻ വായിച്ച ആ പാസേജിലാണ്. Right to live with dignity, Article 21. നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ഇത് തന്നിട്ടുണ്ട്. ഇവിടെ മാസങ്ങളായിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഇങ്ങനെ ജീവിക്കുന്ന അഭിമാനത്തോടെയുള്ള ജീവിതമാണോ? അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരം. അതുപോലെ ആർട്ടിക്കിൾ 14, നോ ഡിസ്ക്രിമിനേഷൻ, ഇക്വാലിറ്റി of status and opportunity. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സമരം അങ്ങേയറ്റം ജെനുവിൻ, ട്രൂത്ത്ഫുൾ. നമ്മളൊക്കെ ഇതിൻ്റെ ഭാഗമാകണം. ഈ മാരാമൻ കൺവെൻഷനിൽ നമ്മളൊക്കെ ഒത്തുകൂടുമ്പോൾ നമ്മളെ ചുറ്റുമുട്ട വട്ടമുള്ള മനുഷ്യരുടെ വേദനിക്കുന്ന, മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ചിൽഡ്രൻ ഹു ലോസ് ദെയർ ചൈൽഡ്ഹുഡ്, അവരെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നത്. അവർക്കത് തിരിച്ചു പിടിക്കാൻ, ടു ഗെറ്റ് ദെയർ ചൈൽഡ്ഹുഡ് ബാക്ക്, ടു ഗെറ്റ് ദെയർ ഡിഗ്നിറ്റി ബാക്ക്, ടു ഗെറ്റ് എ ലൈഫ് വിത്ത് ഫ്രീഡം, വിത്തൗട്ട് ഫിയർ. ക്യാൻ വി ഹെൽപ്പ് ഇൻ എനി വേ? ക്യാൻ വി ബി ഓഫ് യൂസ്? വാട്ട് യു ക്യാൻ ടേക്ക് ഫ്രം മീ യു തിങ്ക് ഓഫ് ഫ്രം ദീസ് ഫാമേഴ്സ്, from these people who are suffering, and go ahead from here with new determination, new perspective, new agenda. പുതിയ മനുഷ്യരായിട്ട്, പുതിയ സങ്കല്പങ്ങളുമായിട്ട് പഴയത് പലതും മാറ്റിവെച്ചിട്ട് മുന്നോട്ട് പോവുക. ഈ കൊറോണയുടെ ഒരു സംഭവം എനിക്ക്, ഞാൻ അനുഭവിച്ചിടത്തോളം, ഞാൻ ഈ കൊറോണയുടെ സമയത്ത് പഠിച്ച ഒരു സംഭവം, മിനിമൈസ് അവർ നീഡ്സ്. ആദ്യകാലങ്ങളിലൊക്കെ ഓരോരുത്തരും ഓസോൺ ലെയറിൻ്റെയൊക്കെ ന്യൂസ് വരുമ്പം, വട്ട് ഐ എം തിങ്കിങ് ഈസ് ടു മച്ച് ഓഫ് എനർജി ഗിവൺ ഔട്ട്, ടു മച്ച് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. സോ വി ഹാവ് എ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദിസ് ബ്യൂട്ടിഫുൾ എർത്ത്, ടു മിനിമൈസിങ് അവർ നീഡ്സ് യൂസിങ് വെരി ലിറ്റിൽ ഓഫ് ദ റിസോഴ്സസ്, ജസ്റ്റ് വാട്ട് ഈസ് നീഡഡ്.
നോട്ട് വട്ട് എവർ കമ്മിങ് ഇൻ ദ മാർക്കറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബിക്കം അവർ നീഡ്. ഗാന്ധി പറഞ്ഞ ആ വാക്കുകൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കാം. ദർ ഈസ് ഇനഫ് ടു ഫീഡ് ദ ടു സാറ്റിസ്ഫൈ ദ നീഡ് ഓഫ് ദ പീപ്പിൾ, നോട്ട് ഫോർ ദ ഗ്രീഡ്. സോ ലെറ്റ് അസ് ഡിസൈഡ് ഗ്രീഡ് ഓർ നീഡ്, വട്ട് ഡു വി വോണ്ട്. താങ്ക് യു ആൾ.